കർണാടകയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം 9ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഭോഗ നന്ദീശ്വര ക്ഷേത്രത്തിന് മുമ്പിലാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അതിവിശാലമായ ഒരു പുൽത്തകിടിയാണ്. അതിന് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള ആളുകൾക്കിരിക്കാനുള്ള ഒരു സ്പേസ്. ആദ്യം വലിയൊരു കവാടം, ആ കവാടത്ത് തുറന്ന് ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള ഒരു അതിന്റെ പ്രധാന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പുഷ്കരണി ഉണ്ട്, ചെറിയൊരു പുഷ്കരണി. ക്ഷേത്രത്തിന് പുറത്തായി മൂന്നോ നാലോ കൽമണ്ഡപങ്ങൾ കാണാം. ഇത് കടന്നു വേണം പ്രധാന വാതിൽ. ഈ പ്രധാന വാതിലിൽ നിന്ന് അകത്തു പോകുമ്പോൾ നമ്മൾ കാണുന്നത് നാല് പോർഷനായിട്ടുള്ള ഒരു ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ കവാടം പോലെ തന്നെ അത്രയും വീതി കൂടിയ കവാടമാണ് ഈ കാണുന്നത്. പ്രധാന ക്ഷേത്രം രണ്ട് പോർഷനായിട്ടാണ്. ഇത് നിർമ്മിച്ചത് നാല് കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ്. തലക്കാടിലെ ഗംഗാസാണ് ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. തൊട്ടടുത്തായി ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചോളന്മാർ അതേ മാതൃകയിൽ മറ്റൊരു ക്ഷേത്രം സെയിം കോമ്പൗണ്ടിൽ അടുത്തടുത്തായി നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് അതിനോട് ചേർന്ന് ഒരു വാതിൽ കയറി പുറത്തോട്ട് പോയാൽ അവിടെ കാണുന്നത് ഒരു കല്യാണ മണ്ഡപമാണ്, ചെറിയൊരു കല്യാണ മണ്ഡപം. പിന്നെ അതിന് അടുത്തായി വലിയ ഒരു കല്യാണ മണ്ഡപം. അതിനുശേഷം പിന്നീട് കൃഷ്ണദേവരായരുടെ കാലത്ത് ആണ് നമ്മൾ ആദ്യം കണ്ട അതിവിശാലമായിട്ടുള്ള കൽപ്പണികളോടുകൂടിയ ഒരു കുളം, പുഷ്കരണി അവിടെ നിർമ്മിച്ചത്. ഈ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചർ. വിസ്മയിക്കുന്ന ആർക്കിടെക്ചറാണ് ഈ ക്ഷേത്രത്തിനുള്ളത്.
രണ്ട് പ്രതീകങ്ങള്, ഒന്ന് ശിവന്റെ രണ്ട് രൂപങ്ങളാണ്, അരുണാചലേശ്വരനും അതുപോലെ തന്നെ നന്ദീശ്വര. അങ്ങനെ രണ്ട് ശിവനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതുള്ളത്. ശിവന്റെ രണ്ട് സ്റ്റേജസ് ആണ്, ഒന്ന് ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ യൂത്തും. ശിവനെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ തന്നെ ആണ് ഈ അമ്പലത്തിൻ്റെ നിർമ്മിതി. പലപ്പോഴും ശിവനും ഉമാമഹേശ്വര, ശിവ പാർവതി മാരേജ് നടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അമ്പലം. ആ അമ്പലം ആയത് കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞിറങ്ങി വിവാഹം കഴിഞ്ഞ കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത ഈ അമ്പലം ശിവപാർവതി വിവാഹം നടന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അമ്പലമാണ്. Ah.
വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊത്തുപണിയോട് കൂടിയിട്ടുള്ള അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്താണ് പൂജ ഇതുള്ളത്. ഇപ്പോൾ രണ്ടായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂജയുടെ ഇതും രണ്ട് പോർഷനായിട്ടാണ്. വളരെ മനോഹരമായ കൊത്തുപണികളാലുള്ള പില്ലേഴ്സ്, നിറയെ പില്ലേഴ്സാണുള്ളത്. ഓരോ പില്ലേഴ്സിൻ്റെ പ്രത്യേകതയാണിത്. പല രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിനെനിക്കൊരു കൃത്യമായിട്ടൊരു ഗൈഡില്ലാത്ത കാരണം ഇതെന്താണ്, ഓരോ സിമ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ടെമ്പിൾ അമ്പലത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ഈ കുന്നാണ് നന്ദി ഹിൽസ്. അവിടത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. 5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാം.